ഞാൻ ആ വീഡിയോ കണ്ടു. എന്താ പറഞ്ഞേ, ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ഇന്ത്യയിലാണ്, പുഷ്പഭാരതി പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മിത്തുകള് ശാസ്ത്രമല്ല എന്നല്ലേ ഈ പറഞ്ഞത്? അതല്ലേ വർത്തമാനം? അതെടുത്ത് അത് ഹിന്ദു മതവിശ്വാസത്തിന് വിരുദ്ധമാണ്. ഇതാരൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ കേരളത്തിൽ, പറയണ്ടേ? അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഷംസീറിന്റെ പേരില്ല പ്രശ്നം, വേറെ ആരെങ്കിലും പറഞ്ഞ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോ അതൊന്നും ഈ കേരളത്തിൽ നടപ്പില്ല. അതുകൊണ്ട് സംഘപരിവാറിന്റെ വെല്ലുവിളിയെ നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടു. ഈ ഉമ്മാക്കിയൊന്നും കേരളത്തിൽ ഓടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പേരിൽ പ്രശ്നമുണ്ടോ? ഇത് ആരൊക്കെ പറയണെന്ന് ആരെങ്കിലും പറയട്ടെ. ഈ പ്ലാസ്റ്റിക് സർജറി ആദ്യമായിട്ട് നമ്മുടെ പുരാണത്തിൽ വഴി ഉണ്ടാക്കിയാണെന്നോ, നമ്മൾ പണ്ടേ പുഷ്പഭാരത്തിലൊക്കെ കറങ്ങിക്കൊണ്ടിരുന്നതാണെന്നോ ഒക്കെ. സി, നമുക്ക് പൗരാണികമായിട്ടുള്ള കേരളത്തിനും ശാസ്ത്രം ഒരു പൗരാണിക ലോകം എടുത്താൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലായി, ഒരു സംശയം കരുതില്ല. ദേവിപ്രസാദ് ചതുപാദ്യായ വായിക്ക്, കോസാംബിയ വായിക്ക്, അവരൊക്കെ ഇതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പാരമ്പര്യം. പക്ഷേ സംഘപരിവാർ പറയേണ്ട കാര്യം എന്താണെന്നറിയാം? എങ്ങനെ ഈ സ്ഥാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു? നഷ്ടപ്പെടുത്തിയത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ്. നിങ്ങൾ ഇംഗ്ലണ്ടിലേക്കാണ് തരുന്ന ശാസ്ത്ര സാങ്കേതിക പുരോഗതി, ആരാണ് ഇൻവെന്റേഴ്സ്? ഇൻവെന്റേഴ്സ് എല്ലാം പ്രായോഗികമായിട്ട് പണി ചെയ്യുന്നവരാ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പണിയെടുക്കുന്നവർക്കെല്ലാം വിജ്ഞാനം നിഷേധിച്ചു, അതിന്റെ ഫലമായിട്ട് ഇന്ത്യ മുരടിച്ചു. അപ്പൊ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം ഇന്ത്യയിൽ മുഴുവനും ഭയങ്കരമായിട്ടുള്ള പുരോഗതിയായിരുന്നു പണ്ട് എന്ന് പറഞ്ഞു കിടക്കുക.